ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാസ്ക് കൊണ്ടുള്ളൊരു ടിപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു സംഭവമാണിത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഡബിൾ ലെയർഡ് മാസ്കാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ എടുക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ക്ലോത്തിൻ്റെ ഇതിനൊക്കെ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഈ ഒരു മാസ്കിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈസിയാണ് കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു സംഭവം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു സാധനം വെച്ച് കൊടുക്കാനുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ദേ ഇത് ശരിക്കും 3 ലെയർ മാസ്കാണ്. അപ്പോൾ ഞാനതിൽ ഒരു ലെയർ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിനുള്ളിലേക്ക് കുറച്ച് ചകിരി വെച്ച് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ചകിരി വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വെക്കരുത്. ഇത് കൈകൊണ്ട് മാക്സിമം അതിൻ്റെ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വെക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ തേച്ച് കുളിപ്പിക്കാനായിട്ട് ഈ ചകിരി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സോഫ്റ്റായിട്ടുള്ള അതുപോലെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുള്ള പെട്ടെന്ന് സ്ക്രാച്ചൊക്കെ വീഴുന്ന ടൈപ്പിലുള്ള പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ടും റബ് ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. വലുതായിരിക്കുമ്പോൾ നമ്മൾ മേലെ തേക്കാൻ വേണ്ടിയാണെങ്കിലും നല്ലോണം കുത്തിക്കേറും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം വേണം നമ്മൾ മാസ്കിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചകിരി മാസ്കിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും എത്തിച്ചതിന് ശേഷം നമുക്ക് ഈ മാസ്ക് ഒന്ന് കെട്ടണം. അപ്പോൾ മാസ്കിൻ്റെ ഈ ഒരു വള്ളി വെച്ച് തന്നെ നമുക്ക് കെട്ടാം. അപ്പോൾ ഈ മാസ്കിൻ്റെ ഒരു ഒരു സൈഡിൽ കുറച്ച് ടൈറ്റാണ്. പ്ലാസ്റ്റിക് പോലെ എന്തോ വെച്ചിട്ടുണ്ട് അടിയിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ വളയാതെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം കെട്ടിക്കൊടുക്കുക. നമ്മൾ സാധാരണ രാമച്ചത്തിൻ്റെയൊക്കെ ചകിരികളൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷെ അതൊന്നും നമുക്ക് കുട്ടികളെ തേച്ച് തേക്കാനും പറ്റില്ല. അതുമാത്രമല്ല നമുക്ക് കാലുകളിലൊക്കെ ഇട്ടരയ്ക്കാമെന്നല്ലാതെ നമുക്ക് മേലെയൊക്കെ തേക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതേ ഇത് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്യാം. നമുക്ക് ഫേഷ്യൽ സ്ക്രബൊക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒട്ടും ഹാർഡല്ല, എന്നാലോ നമുക്ക് ഒരു സ്ക്രബിങ്ങിൻ്റെ ഒരു ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സ്ക്രബ് ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇട്ടിട്ട് ഈ ഒരു ചകിരി ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒട്ടും ഹാർഡൊന്നുമല്ല ഇത്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ കൈകാലൊക്കെ ഉരയ്ക്കാനാണെങ്കിലും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് പാത്രം കഴുകാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതുപോലുള്ള ചില്ല് പാത്രങ്ങളൊക്കെ നമ്മൾ ചകിരി ഇട്ട് അങ്ങനെ ഉരയ്ക്കാറില്ല. നമ്മൾ ചെറിയ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചാണ് കഴുകാറ്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് അഴുക്കും പോകും. മുകൾ വശം കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഈ ഇതുപോലുള്ള പാത്രങ്ങളിൽ സ്ക്രാച്ച് ഒന്നും വീഴേയില്ല. അപ്പം നിങ്ങളിനി മാസ്ക് കൊണ്ട് ഇതുപോലുള്ള ചകിരികൾ ഉണ്ടാക്കി അടുക്കളയിലും ബാത്റൂമിലും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം വീതമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്ക് കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുകയൊന്നും വേണ്ട, വീട്ടിൽ തന്നെ. എന്തൊക്കെയായാലും നമ്മുടെ ഈ തേങ്ങയുടെ ചകിരി എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതേ ഇതുപോലെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.